വിദേശത്തേക്ക് പോകുന്നതിനായി കേരളത്തിൽ നിന്നും ഒന്നാം ഡോസ് വാക്സിൻ സ്വീകരിച്ച പ്രവാസികൾക്ക് രണ്ടാം ഡോസിനായി രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുങ്ങിയിട്ടുണ്ട്. അതിനായി covid19.kerala.gov.in /vaccine എന്ന വെബ്സൈറ്റിൽ കയറി റിക്വസ്റ്റ് ഫോർ ഇൻഡിവിജ്വൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഈ വെബ്സൈറ്റിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. തുടർന്ന് ഓപ്പൺ ആവുന്ന സ്ക്രീൻ ക്ലോസ് ചെയ്തതിന് ശേഷം ഒന്നാം ഡോസ് വാക്സിൻ എടുത്തത് ഏത് ഫോൺ നമ്പറിൽ നിന്നാണോ ആ നമ്പർ തന്നെ എൻ്റർ ചെയ്ത് ഗെറ്റ് ഒ ടി പി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഫോണിലേക്ക് വന്ന ആ ഒ ടി പി നമ്പർ എൻ്റർ ചെയ്ത് വേരിഫൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ സ്ക്രീനിൽ ഒ ടി പി വേരിഫൈഡ് എന്നൊരു മെസ്സേജ് വരികയും തുടർന്ന് വരുന്ന ഇൻ്റർഫേസിൽ ആദ്യം നമ്മൾ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യുക. തുടർന്നുള്ള എലിജിബിലിറ്റി ഗ്രൂപ്പ് യോഗ്യതാ വിഭാഗം എന്നുള്ള ഓപ്ഷനിൽ ഗോയിങ് എബ്രോഡ് സെലക്ട് ചെയ്ത് കൊടുക്കുക. തുടർന്ന് കോവിൻ റെഫറൻസ് നമ്പർ, അതായത് നമ്മൾ കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ ലഭിച്ച 14-അക്ക നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ അപ്ലൈയിങ് ഫോർ ഡോസ് 1 or dose 2 വാക്സിനേഷൻ, ഡോസ് 1 ആണോ dose 2 വാക്സിനേഷൻ ആണോ വേണ്ടത് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് രണ്ടാം ഡോസ് ആണ് വേണ്ടത്, അതുകൊണ്ട് രണ്ടാം ഡോസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കൊരു വാർണിംഗ് മെസ്സേജ് വരും, അതായത് ഒന്നാം ഡോസ് എടുത്ത് 28 ദിവസത്തിന് ശേഷം മാത്രമേ രണ്ടാം ഡോസിനായി അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. ശേഷം താഴെ ഫസ്റ്റ് ഡോസ് വാക്സിൻ എന്നാണോ എടുത്തത് ആ ഡേറ്റ് അവിടെ നൽകുക. താഴെ ഏത് വാക്സിനാണോ നിങ്ങൾക്ക് വേണ്ടുന്നത് അതിൻ്റെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനി കോവിൻ പോർട്ടലിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത പേര് അതുപോലെ അവിടെ എൻ്റർ ചെയ്ത് പാസ്പോർട്ട് നമ്പറും നൽകുക. അതിന് താഴെ വരുന്ന ഓപ്ഷനിൽ പാസ്പോർട്ടിലെ പേര്, നെയിം ഇൻ യുവർ പാസ്പോർട്ട്, പാസ്പോർട്ടിലെ പേര് എങ്ങനെയാണോ ആ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം ജെൻഡർ, നമ്മൾ മെയിലാണോ ഫീമെയിലാണോ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. തൊട്ട് താഴെ ഇയർ ഓഫ് ബർത്ത്, പാസ്പോർട്ടിലെ വർഷം തന്നെ നൽകേണ്ടതാണ്, അതായത് ജനന വർഷം കറക്റ്റായിട്ട് നൽകുക. അടുത്തത് ഗിവൺ ഐ ഡി പ്രൂഫ് ഇൻ കോവിൻ, കോവിൻ വെബ്സൈറ്റിൽ നമ്മൾ നൽകിയ ഐ ഡി പ്രൂഫ്, ആധാർ കാർഡിൻ്റെ ആണെങ്കിൽ ആ പ്രൂഫ്, അല്ല പാസ്പോർട്ടിൻ്റെ ആണെങ്കിൽ ആ പ്രൂഫ് അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഏതാണോ കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ നൽകിയിരുന്ന പ്രൂഫ് ആ പ്രൂഫാണ് ഇവിടെ നൽകേണ്ടത്. അതിന് താഴെയായി നമ്മൾ കോവിൻ പോർട്ടലിൽ നൽകിയ പ്രൂഫിൻ്റെ നമ്പർ, അതായത് പാസ്പോർട്ടാണെങ്കിൽ പാസ്പോർട്ട് ഐ ഡിയുടെ ആ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് നൽകിയ ശേഷം പ്രിഫേർഡ് വാക്സിൻ സെൻറ്റർ, നമ്മുടെ അടുത്തുള്ള നമുക്ക് സൗകര്യപ്രദമായ ഒരു വാക്സിനേഷൻ സെൻറ്റർ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ ഇമെയിൽ എന്നുള്ള ആ ഓപ്ഷനിൽ നമ്മുടെ ഇമെയിൽ ഐ ഡി നൽകുക. പിന്നീട് വരുന്ന 3 പ്രൂഫുകൾ അപ്ലോഡ് ചെയ്യാനാണ്, അതായത് ഒന്നാമത്തേത് ഐ ഡി പ്രൂഫ്, കോവിൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തപ്പോൾ നൽകിയ ഐ ഡി പ്രൂഫ് ഏതാണോ അതിൻ്റെ ഡോക്യുമെൻ്റാണ് അവിടെ അപ്ലോഡ് ചെയ്യേണ്ടത്. കോവിൻ പോർട്ടലിൽ നിങ്ങൾ ആധാർ കാർഡിൻ്റെ ഐ ഡി പ്രൂഫാണ് വെച്ചിട്ടുള്ളതെങ്കിൽ ഇവിടെയും അത് തന്നെ അപ്ലോഡ് ചെയ്യുക, അല്ല പാസ്പോർട്ടിൻ്റെതാണെങ്കിൽ പാസ്പോർട്ടിൻ്റെ പ്രൂഫ് ഇവിടെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ശേഷം രണ്ടാമതായി അപ്ലോഡ് ചെയ്യാനുള്ളത് പാസ്പോർട്ട് ഡോക്യുമെൻ്റാണ്, അതായത് പാസ്പോർട്ടിൻ്റെ കോപ്പി, അത് ഈ ഫയലിൽ അറ്റാച്ച് ചെയ്യണം. മൂന്നാമതായി വിസയുടെയോ അല്ലെ ട്രാവൽ ഡോക്യുമെൻസിൻ്റെയോ പ്രൂഫ്, അതായത് വിസയുടെ കോപ്പി അല്ലെങ്കിൽ ഇക്കാമയുടെ കോപ്പിയോ അവിടെ അറ്റാച്ച് ചെയ്യുക. അടുത്തതായി അപ്ലോഡ് ചെയ്യാനുള്ളത് നമ്മൾ ഫസ്റ്റ് ഡോസ് എടുത്തപ്പോൾ ലഭിച്ച സർട്ടിഫിക്കറ്റ് കോവിൻ പോർട്ടലിൽ ലഭ്യമാണ്, അത് ഡൗൺലോഡ് ചെയ്ത് ഈ ചൂസ് ഫയൽ എന്ന ഓപ്ഷനിൽ അറ്റാച്ച് ചെയ്യുക. ശേഷം സബ്മിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലൊരു മെസ്സേജ് നമുക്ക് ലഭിക്കും, അതായത് നമ്മുടെ വാക്സിനേഷൻ റിക്വസ്റ്റ് അണ്ടർ പ്രോസസ്സിംഗ് ആണ്. വാക്സിൻ ലഭ്യമാകുന്ന സമയത്ത് തുടർന്നുള്ള ഡേറ്റും ലഭ്യമാകുന്ന സെൻറ്ററിൻ്റെ വിവരവും സമയവുമെല്ലാം
നമ്മുടെ ഫോണിൽ മെസ്സേജ് വഴി അവർ നമ്മളെ അറിയിക്കുന്നതാണ്.